ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ്സ് ഐ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വേങ്ങേരി, നമ്മൾ യാത്ര തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ വേങ്ങേരി വരെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മുന്നിലത്തെ വീഡിയോ കാണുക. നല്ല നല്ല ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഡ്രൈവിംഗ് വീഡിയോ ഇതുപോലത്തെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. ഇത് കുറച്ച് ലെങ്ത്തിയുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാണാം, വേങ്ങേരി മുതൽ എന്താണ് മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയുള്ള യാത്രയാണിത്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് സൈഡിലും നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഇത് 10-30 അടി താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വർക്ക് നടന്നാലും നമുക്ക് ഇപ്പോഴും നമ്മൾ മുകളിൽ കാണാൻ പറ്റില്ല എന്നതാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. രണ്ട് സൈഡും നല്ല വയലുകളാണ്, ആഴമുള്ള വയലുകളാണ്. അതോടൊപ്പം ചതുപ്പ് നിലങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിലെ കൂടിയുള്ള ശരിക്കും പറഞ്ഞാൽ ഈ കാടൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു ഭീകരത ഫീൽ ചെയ്യും. ഭീകരത എന്ന് വെച്ചാൽ ഭയാനകത. പിന്നെ ചെറിയൊരു ബൈക്ക് ബൈക്കുമുകളിലേക്ക് കൂടി യാത്ര പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാറ്, ചില ആൾക്ക്, എല്ലാവർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നില്ലേ, അതേപോലെ കുറച്ച് ഉയരത്തിൽ, ഹൈറ്റിൽ അതേപോലെ വർക്കുകളൊക്കെ താഴത്ത് നടക്കുന്നുണ്ട്. സംഭവം നല്ല സ്റ്റിഫ് ചെയ്യണം സോയിൽ, ഇല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പോകും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഏരിയയിൽ നടക്കുന്നത്. പിന്നെ കല്ലുകെട്ട്, കല്ലല്ല, RC പാളോ അല്ലെങ്കിൽ ബ്ലോക്ക് വർക്കോ ചെയ്ത് പാനലോ ചെയ്ത് മണ്ണ് ഉയർത്തുന്ന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ചെറുങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും, കാരണം കാണുന്നില്ലേ, അത് തന്നെ അതേപോലെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇതാ ഇവിടെയൊക്കെ നടക്കുന്ന പോലെ. അപ്പോൾ ഇവിടെയൊക്കെ ലെവലായതുകൊണ്ട് അധികം വലിയ വർക്കുകളൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് ചേരേണ്ടി വെക്കുകയുള്ളൂ, ഒന്ന് ലെവലാക്കി വെക്കുക തന്നെ. അതൊക്കെയാണ് ഈ ഒരു റോഡ് നമ്മൾ കാണുന്നത്. അപ്പോഴും നെക്സ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ബീംസുകളാണ്. അപ്പോൾ അതൊരു എന്താണ് പ്ലാറ്റ്ഫോം ആക്കി, ബീം നിർമ്മിക്കേണ്ട, ഗർഡർ ബീം നിർമ്മിക്കേണ്ട പ്ലാറ്റ്ഫോം ആക്കിയതാണ്. കാരണം കുറേയേറെ ബീംസ് ഈ ഒരു മുന്നിലത്തെ ജംഗ്ഷനിലൊക്കെ വേണ്ടി വരും, അതുകൊണ്ട് തന്നെ അതൊക്കെ നിർമ്മിക്കുന്നു. അത് വീണ്ടും നമ്മളെ ജംഗ്ഷൻ കഴിഞ്ഞപാട് വീണ്ടും നമ്മൾ നല്ലൊരു താഴ്ചയിലെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. താഴ്ചയിലെന്ന് വെച്ചാൽ ഇത് ബൈപ്പാസ് താഴ്ചയല്ല, നമ്മളെ റോഡ് താഴ്ചയല്ല, ഇതിൻ്റെ സൈഡിൽ രണ്ട് സ്ഥലങ്ങളാണ് താഴ്ച, നല്ല താഴ്ചയാണ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ, അതാണ് ഇല്ലേ. കാരണം നല്ല രീതിയിൽ തന്നെ 2-way വെഹിക്കിൾസ് പോകുന്ന ഒരു റോഡാണത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബ്രിഡ്ജ് എൻ്റെ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഒരു എഫക്റ്റാണ് ഇവിടെ നടക്കുന്നത്. കാരണം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു റോഡ് പോകുന്നത്, അതോടൊപ്പം സൈഡിലൊക്കെ നല്ല താഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പാർക്കിംഗ് നമുക്ക് കൊടുത്തിട്ടില്ല, അഥവാ പാർക്ക് ചെയ്തിട്ട് പോലീസ് വന്ന് ഫൈനാക്കും. അപ്പോൾ അത് വേണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രാഫിക്കെല്ലാം ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയുള്ളത്. ഈ കോഴിക്കോട് റോഡിൽ ഈ ഒരു ഏരിയയിലാണ് നല്ല ഹോട്ടൽസും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്, ബേക്സ്, ഹോട്ടൽസ്, ജ്യൂസ് സെൻറ്റേഴ്സ്. അപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. വേറെ ഉണ്ടെങ്കിലും പറയണം നിങ്ങൾ ഈ ഒരു NH-ൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു മലാപ്പറമ്പ് ജംഗ്ഷനിലൊരു ട്രാഫിക്കിലാണുള്ളത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന സംഭവങ്ങളോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാഫിക് ഒന്ന് ഓണായി, പിന്നെ ഒന്ന് ഓഫായി. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പണി കാണും. അപ്പോൾ ഏകദേശം നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് പോവാം. യെസ്, മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോരോ സ്ഥല പ്രത്യേക സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാ പേരുകളും നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇവിടെയും നല്ലൊരു ഹൈറ്റ് പ്ലേസാണ്. കാരണം ഈ ഒരു എന്താണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് കുറേ പേരെ ടൗണിൽ നിന്ന് കുറേയേറെ ദൂരത്തേക്ക് കൂടിയാണ്. അപ്പോൾ അത് വയൽ പ്രദേശങ്ങളും കുന്നിൻ പ്രദേശങ്ങളൊക്കെ ആകും. അപ്പോൾ വയൽ പ്രദേശങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ മണ്ണിട്ട് നികത്തി ഒരു നല്ല റോഡുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ആയി വരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡിയായി വരുന്നതാണ് ഈ ഒരു മലപ്പറമ്പ് ജില്ലയിലൂടെയുള്ള യാത്ര. ബീംസൊക്കെ ഉണ്ട്. ബീംസൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞങ്ങൾക്ക് തൊണ്ടയാട് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ബീംസൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം സൈഡ് വർക്ക്സുകളൊക്കെ മുന്നേറുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ കാണുക സുഹൃത്തുക്കളെ, എൻജോയ് ചെയ്യുക ഓരോ വികസനങ്ങളും വികസന മാതൃകകളും. ഓക്കെ, അങ്ങനെ നമ്മൾ, കാരണം വെച്ചാൽ ഇതൊന്നുമല്ല എടുത്ത ട്രാഫിക്ക്, ഇത് ഈ ട്രാഫിക്ക് ഒരു സമയത്ത് കുറച്ച് കുറവാണ് അല്ല. ഓരോരുത്തരും ഭയങ്കര തിരക്ക, എങ്ങോട്ട് പോകാൻ ഭയങ്കര തിരക്കല്ല. ആ സുഹൃത്ത് എന്നോട് ഭീഷണിപ്പെടുത്തി അങ്ങനെ അയാൾ പോകുന്നുണ്ട്. പോട്ടെ സാറല്ല, അവർക്ക് പോട്ടെ, അവർ പ്രശ്നമില്ല.
അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ ഡെവലപ്മെൻറ്റും തേടി കോഴിക്കോട് ബൈപ്പാസിൻ്റെ പുതിയ പുതിയ മുഖങ്ങൾ കാണാൻ, അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ ഏകദേശം റെഡിയാണ് സംഭവം, റോഡ് റെഡിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫിനിഷിങ് വർക്കിനൊന്നും തള്ളിയിട്ടതാണ്. കാരണം തള്ളിയിടാന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ഒരു സ്ഥലത്ത് ഫിനിഷാക്കിയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ചൊരു 50% ക്ലിയർ ആക്കി വെക്കും, പിന്നീട് മാത്രമേ ഫിനിഷിങ് സ്റ്റേജിൽ മാത്രമേ ഫുള്ളായിട്ട് അങ്ങ് ഫിനിഷാക്കും. അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഇവിടെ റോഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ ഓവർ ബ്രിഡ്ജും ഫ്ലൈ ഓവേഴ്സും ഒക്കെ വരേണ്ടതുണ്ട്. പിന്നെ നികള പിന്നെ വയലിൽ നികത്തി നല്ല ഒരു ഫ്ലാറ്റ് റോഡാക്കേണ്ട നിർമ്മാണ ആവശ്യകതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫിനിഷിങ് സ്റ്റേജിൽ വരുന്ന സാധന റോഡുകളൊക്കെ ഒന്ന് ചവിട്ടി പിടിക്കും. കാരണം അപ്പോൾ ഒരു സ്റ്റൈലിൽ നിർമ്മിച്ചാൽ അപ്പോൾ വലിയ ക്വസ്റ്റ്യന് റെഡിയാക്കും. കാരണം ഈ ഒരു ഏരിയയിൽ റോഡ് റെഡിയായി, എന്തുകൊണ്ട് ആ റെഡിയിലായില്ല, എന്തുകൊണ്ട് ഇങ്ങനെ റോഡ് ഈ ഒരു ഏരിയയിലായില്ല എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മെല്ലെ ഒന്ന് സ്ലോ ആക്കിയതാണ് കുറേയേറെ ഏരിയയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ഏരിയകളൊക്കെ ഇതാ, ഇവിടെയാണ് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഒരു ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡൈവേർട്ട് ആക്കണം, ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പഴയ പോലെ റോഡില്ല. കാരണം ബ്ലോക്കാക്കി ഇരിക്കുകയാണ്, അവിടെയൊക്കെ ബീംസിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഫ്ലൈ ഓവറിൻ്റെ താഴത്തേക്ക് കൂടി പിന്നെ യാത്ര പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബീംസ് റെഡിയൊക്കെ എടുക്കുക. കാരണം വെച്ചാൽ ബീംസ് കുറേ വേണ്ടതുകൊണ്ട് കുറേയേറെ ബീംസ് ഒഴിവാക്കേണ്ടതുണ്ട്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സംഭവങ്ങൾ, അസംബിൾ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റെഡിയായ ബീംസ്. അതൊക്കെ വേഗം തന്നെ അതിൻ്റെ മുകളിലെടുത്ത് വെച്ച് മറ്റുള്ള റിമൈനിങ് ബീംസ് അത് ഇവിടെ തന്നെ റെഡിയാക്കും എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്ലൈ ഓവർ തൊണ്ടയാട് ഫ്ലൈ ഓവേഴ്സിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മൾ തൊണ്ടയാട് ഫ്ലൈ ഓവേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ പിയർ ക്യാപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ വലിയ വലിയ ഹെവി വാഹനങ്ങൾക്കിലേക്ക് കൂടി പോകാൻ പറ്റില്ല. കാരണം തലയോ അല്ലെങ്കിൽ അതിൻ്റെ റൂഫ് അടിക്കും എന്നതാണ്, അല്ലെങ്കിൽ കാരേജ് പോർഷൻ അടിക്കും എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അപ്പോൾ അതിലേക്ക് കൂടി പോവാം. അങ്ങനെ നല്ല നല്ല അടിപൊളി കൺസ്ട്രക്ഷൻ, ചെറിയ ചെറിയ ഏരിയകളൊക്കെ, ഈ ഒരു ജംഗ്ഷൻ മാത്രമേ ഒരു പെൻഡിങ് ഉള്ളൂ, അത് വേഗത്തിൽ തന്നെ റെഡിയാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെയൊക്കെ സിഗ്നലുണ്ട്, അപ്പോൾ സിഗ്നൽ നോക്കിയിട്ട് മാത്രമേ പോകാവൂ, ഇല്ലെങ്കിൽ പണി കിട്ടും എന്നതാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവേഴ്സൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ബീംസ് ഈ ഒരു ഇത് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെ സ്ലാബൊക്കെ വാർക്കേണ്ടത്, കാരണം ബീം ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കി പുതിയ ബീം നിർമ്മിക്കേണ്ട പ്ലേസ് ഒരുക്കുക എന്നാണ് ലക്ഷ്യങ്ങൾ. ഇവയൊക്കെ ഷട്ടറിങ് വർക്കുകളൊക്കെ നടത്തുന്നുണ്ട് പുതിയ റൂഫിന് വേണ്ടി. അങ്ങനെയൊക്കെയാണ് ഈ ഒരു തൊണ്ടയാട് ഫ്ലൈ ഓവറിനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് കുറേയേറെ മുന്നോട്ട് പോകാം. ഈ ഒരു ഉച്ച സമയത്തൊക്കെ ഇവിടെ ട്രാഫിക് വളരെ കുറവാണ്, പക്ഷേ വൈകുന്നേരങ്ങളിൽ ഓഫീസ് പീക്ക് ഓഫേഴ്സ്, അതായത് 5 to 7, 7 to 8 നല്ല ട്രാഫിക് ആയിരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ. ഒക്കെ ഇവിടെയൊക്കെ ബീംസിൻ്റെ പുതിയ ബീംസിൻ്റെ സ്ട്രക്ചേഴ്സ് റെഡി ആയിട്ടുണ്ട്. അതിന് സ്ട്രക്ചറിങ് കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് റെഡിയായി, മറ്റുള്ള ദിവസങ്ങളിൽ കൊണ്ട് എന്താണ് കോൺക്രീറ്റ് റെഡിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തൊണ്ടയാട് ബൈപ്പാസിലുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ മെല്ലെ മുന്നോട്ട് പോവുകയാണ്, ഇവിടെ നിൽക്കുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കാണുക എന്നത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ ഒക്കെ കണ്ട് മുന്നോട്ട് തന്നെ പോവാം. ഇപ്പോൾ ഇവിടെയൊക്കെയും നല്ല നല്ല ചെറിയ രീതിയിൽ തന്നെയുള്ളൂ ഡെവലപ്മെൻറ്റൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടൗൺ ഏരിയയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നമുക്കങ്ങനെ സ്ട്രിക്റ്റായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് കുറേ ഡിഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ സോയിൽ ഡിഗ്ഗിൻ്റെ ആവശ്യകതയുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കുറേയേറെ വർക്കുകളിങ്ങനെ പാതിയും പപ്പാതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് ബൈപ്പാസ് എന്ന് ഓൾറെഡി പറയേണ്ടത് തന്നെ കുറച്ച് റഷ് കുറഞ്ഞ ഏരിയ ആണെങ്കിലും ചില ടൈമിൽ നല്ല റഷുള്ള സംഭവങ്ങളൊക്കെയാണ് ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാ വീഡിയോയും കാണുക. പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ചാനൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ ഡ്രോൺ എടുത്തില്ല, കാരണം ഒന്നും കൊണ്ടല്ല, എല്ലാം ഒരേപോലെ ഫ്ലാറ്റ് ഏരിയകളാണ്. പിന്നെ സാധാരണ എടുക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രൈവ് വ്യൂ ആണ് ഉള്ളത്. കാരണം ഇവിടെയൊക്കെ ഫിനിഷിങ് സ്റ്റേജിലാണുള്ളത്, സൈഡ് വാളൊക്കെ ഉള്ളൂ നിർമ്മിക്കുക. പിന്നെ ഡ്രൈവ് ഡിവൈഡേഴ്സും ബാക്കിയുള്ള റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, കാരണം ഇവർ
ഒരു ഭാഗം 100% ആക്കി വിടൂല, ഫൈനൽ ടൈമിൽ മാത്രം ഫൈനലാക്കും. അത് മതി, കാരണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വരും എന്തുകൊണ്ടായില്ല, എന്തുകൊണ്ട് സ്പീഡ് കുറഞ്ഞ്, അതൊക്കെ സ്പീഡ് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ നല്ല സ്ലോ ആക്കുന്നത്. മറ്റും ബാക്കി സ്ലോ ആക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫിനിഷിങ് ഏരിയയിൽ മാത്രമേ സ്ലോ ആക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഏരിയകളൊക്കെ ഹെവി വർക്ക്സുകൾ നടക്കുന്നുണ്ട്. അതായത് ബീംസ്, പിയേഴ്സ്, മറ്റുള്ള സംഭവങ്ങളൊക്കെ, അതായത് റിട്ടേണിങ് വാൾസ് അതൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഫ്രീ സ്മോൾ, അതായത് പിന്നെ എന്താണ് ഫിനിഷിങ് ഏരിയയിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് NH-66 പറ്റിയുള്ള വീഡിയോസ് ആണ്, കാര്യങ്ങളാണ്, ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായി, പുതിയ പുതിയ കാര്യങ്ങൾക്കുമായി വരും. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയും ഒരു ചെറിയൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാളുണ്ട്, ആ മാളിൻ്റെ പേര് ഹൈലൈറ്റ് മാളാണ്. അതിൻ്റെ മുമ്പിലുള്ള റോഡാണ് NH-66. ഇവിടെയും നല്ലൊരു ഹൈലൈറ്റ് മാൾസ് മാത്രമല്ല, ഇവിടെ കുറേ ടെക് പാർക്കും ടെക് വേൾഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അതിലെ റെസ്റ്റ് ഒഴിവാക്കാനാണ് ഇതൊരു ഫ്ലൈ ഓവർ ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിൽ ഇത് ഇവിടെയാണ് കിൻഫ്ര എന്താണ് കോഴിക്കോടിൻ്റെ ഒരു ടെക് വേൾഡ്, അപ്പോൾ ടെക് പാർക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയാണ് അത്. അതില്ലത് കൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ ഒരു ഫ്ലൈ ഓവർ നമ്മളല്ല ഈ ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ നിർമ്മിക്കുന്നത്. അത് നമ്മൾ കാണുന്നതാണ് ഇവിടെ കാര്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഫ്ലൈ ഓവറും ഉണ്ടാകും. ബെൻസാണ്, ബെൻസ് പോകുന്ന പോക്കുകയുടെ നല്ല രസത്തിൽ നമുക്ക് ആ സൈഡിൽ നിന്നല്ല അവർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ ഏകദേശം പിയർ ക്യാപ്പുകളും റെഡി ആയിട്ടുണ്ട്, ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാകേണ്ടതുണ്ട്. അപ്പോൾ ബീംസൊക്കെ റെഡി ആയിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ വേഗം തന്നെ റെഡിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ലൈന് മാത്രമല്ല, ഇനിയും ഈ ഒരു നമ്മൾ പോകുന്ന റൂട്ടിൽ ഒന്ന് പോകേണ്ടതാണ്. അതൊക്കെ അടുത്ത് തന്നെ നിർമ്മിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. ഇതാണ് ഹൈലൈറ്റ് മാൾ ഉള്ളത്. അപ്പോൾ പന്തിരംഗമാണെന്ന് തോന്നുന്നു ഹൈലൈറ്റ് മാൾ, യെസ് റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അപ്പുറത്ത് എന്താണ് ഗാലക്സി ബിൽഡേഴ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റോഡ് വളരെ റഷുള്ള സംഭവങ്ങളാണ്, ഏരിയകളാണ്. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഈ ഒരു പുതിയ NH തരണം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും, കാരണം വൈകുന്നേരങ്ങളിൽ അറിയാലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നമുക്ക് വീണ്ടും പുതിയ കാണാം. വീഡിയോ കൂടെ തീരാനായി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹെഡ്സൈ. അപ്പോൾ എല്ലാം ഡെവലപ്പുകളും ശുഭകാര്യങ്ങളിലേക്ക് അവസാനിക്കും. താങ്ക്.